മികച്ച സംഘടന അടിത്തറയുണ്ടായിട്ടും സംഘപരിവാർ സംഘടനകളുടെ ഏറ്റവും വലിയ മോറൽ സപ്പോർട്ട് ഉണ്ടായിട്ടും കേരളത്തിൽ പ്രതീക്ഷിച്ചത്ര നേട്ടമുണ്ടാക്കാൻ സാധിക്കാതിരിക്കുന്ന ബി ജെ പിക്ക് സംഘടനാ സംവിധാനത്തിൽ ഒരു അഴിച്ചുപണിക്ക് സാധ്യത ഉണ്ടാകുന്നു എന്ന ഒരു വളരെ പ്രസക്തമായ ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ പുറത്തുവിടാനുള്ളത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കഴിഞ്ഞ കുറേ നാളുകളായി ജനകീയ അടിത്തറയിൽ പാർട്ടി വളരെ മുന്നിലാണ്. ബി ജെ പിക്ക് സ്വാഭാവികമായും മിക്ക മണ്ഡലങ്ങളിലും അവരുടെ സംഘടനാ മെഷീനറി വളരെ കൃത്യമായ രീതിയിൽ ചലിക്കുന്നത് കാരണം മിക്ക തിരഞ്ഞെടുപ്പുകളിലും വളരെ മികച്ച പ്രകടനം നടത്തുവാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു ഒരു പ്രകടനമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ ഇടപെടൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കുവാനുള്ളത്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദം ഒഴിഞ്ഞു കിടക്കുകയാണ്. പി എസ് ശ്രീധരൻപിള്ള, അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള മിസോറാം ഗവർണറായി പോയതിനു ശേഷം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദം ഒഴിഞ്ഞു കിടക്കുന്നു. ഇതിലേക്കുള്ള പേരുകൾ വളരെ സജീവമായി ഉയർന്നു വരുന്നു. കെ സുരേന്ദ്രൻ്റെ പേര് വരുന്നു, ശോഭാ സുരേന്ദ്രൻ്റെ പേര് വരുന്നു, പി കെ കൃഷ്ണദാസിൻ്റെ പേര് വരുന്നു, എം ടി രമേശിൻ്റെ പേര് വരുന്നു. കുമ്മനം രാജശേഖരനും സുരേഷ് ഗോപിയും ഈ ഒരു പദവി ഏറ്റെടുക്കുവാൻ താല്പര്യം അധികം പ്രകടിപ്പിച്ചിട്ടില്ല. ഇതൊക്കെയുണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന ബി ജെ പിയുടെ സംഘടനാ കോർ കമ്മിറ്റി യോഗം ഇക്കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാകാത്ത ഒരു തീരുമാനം ഉണ്ടായില്ല, സമവായ തീരുമാനം ഉണ്ടായില്ല, അങ്ങനെ പിരിഞ്ഞു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായ ഈ സംഘപരിവാറിൻ്റെ ഒരു ഇടപെടൽ, ആർ എസ് എസിൻ്റെ കൃത്യമായ ഒരു ഇടപെടൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഫോർമേഷനിലേക്ക് കടന്നു വരുന്നു എന്ന ഒരു വളരെ പ്രസക്തമായ ഒരു വാർത്തയാണ് തത്വമേ ന്യൂസ് പറയുന്നത്. കാരണം സംഘപരിവാർ സംഘടനകളിൽ നമ്മളൊന്നും ഒരിക്കലും നനച്ചിരിക്കാത്ത ജനകീയ നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരെ ബി ജെ പിയുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുവാൻ സംസ്ഥാന ചുമതലയിലേക്ക് എത്തിക്കുന്നു എന്ന ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കിയത്. മാത്രമല്ല, ഇന്നലെ ചേർന്ന പാർട്ടി കോർ കമ്മിറ്റിയിൽ പ്രായപരിധി കർശനമായി നിശ്ചയിച്ചിരിക്കുന്നു എന്നതാണ്. 55 വയസ്സ് പിന്നിട്ടവർക്ക് ഇനി ജില്ലാ പ്രസിഡന്റ് ആവാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് അത് ഈ ഒരു കാര്യം തന്നെ സൂചിപ്പിക്കുന്നത് ബി ജെ പിയിലേക്ക് കൂടുതൽ യുവാക്കളുടെ ഒരു ഒരു പ്രാതിനിധ്യം വരുന്നു. ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിലേക്ക്, ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റികളിലേക്ക് കൂടുതൽ യുവ രക്തങ്ങൾ വരാൻ പോകുന്നു എന്ന ഒരു സൂചനയാണ്. 45 വയസ്സുള്ളവർക്ക് മണ്ഡലം, 45 വയസ്സ് പിന്നിട്ടവർക്ക് മണ്ഡലം പ്രസിഡന്റ് ആകാൻ സാധിക്കില്ല. 55 വയസ്സ് പിന്നിട്ടവർക്ക് ജില്ലാ പ്രസിഡന്റ് ആവാൻ സാധിക്കില്ല. പാർട്ടി സംഘടനാ തെരഞ്ഞെടുപ്പിൽ പ്രായപരിധി കർശനമായി പാലിക്കാനാണ് ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ കൊച്ചിയിൽ യോഗം ചേർന്നത്. അതായത് സ്വാഭാവികമായും ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ കർശനമായ ഒരു ഒരു ഇടപെടൽ കേരളത്തിലെ ബി ജെ പി സംഘടനാ സംവിധാനത്തിലേക്ക് വരുന്നു. നമുക്കറിയാം, ഒരു പക്ഷേ ആർ എസ് എസിൻ്റെ ജനകീയരായിട്ടുള്ള ചില നേതാക്കൾ, നമ്മൾ പേരെടുത്ത് പറഞ്ഞാൽ ശ്രീ വത്സൻ തില്ലങ്കേരി ഉൾപ്പെടെയുള്ള ആർ എസ് എസിൻ്റെ മുതിർന്ന നേതാക്കൾ, അതേപോലെ തന്നെ ആർ എസ് എസ് സമൂഹത്തിൽ ആർ എസ് എസിൻ്റെ ഒരു ജനകീയ മുഖങ്ങളായിട്ടുള്ള പല നേതാക്കളുമുണ്ട്. ആ നേതാക്കളുടെ, വത്സൻ തില്ലങ്കേരി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേരുകൾ ഒരുപക്ഷെ ബി ജെ പി കേന്ദ്ര നേതൃത്വം സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിച്ചാൽ അതിലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. ഒറ്റ പേരിലേക്ക് സംസ്ഥാന നേതാക്കൾക്ക് സമവായത്തിലേക്ക് എത്താൻ കഴിയാതെ വന്നതോടുകൂടി കൃത്യമായി കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു സർവേലൻസ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ബി എൽ സന്തോഷ് കേന്ദ്ര നേതൃത്വത്തിന് നൽകുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും അമിത്ഷാജിയും ഒപ്പം തന്നെ ജെ പി നദ്ദാജിയും ഒക്കെ ചേർന്ന് ഉള്ള ബി ജെ പിയുടെ സംഘടനാ സംവിധാനം കേരളത്തെ വളരെ പ്രതീക്ഷയോടാണ് നോക്കിക്കാണുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു 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 നില മാറ്റി ബി ജെ പിക്ക് ഒരു കുറച്ചുകൂടി ഒരു തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ ശക്തമായ ഒരു ജനകീയ അടിത്തറ ഉണ്ടാക്കുന്ന തരത്തിലേക്ക്, കാരണം ബി ജെ പിക്ക് കേരളത്തിൽ വിജയസാധ്യതയുള്ള 10 മണ്ഡലങ്ങളുണ്ട്, 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ. ആ മണ്ഡലങ്ങളിലൊക്കെ തന്നെ തങ്ങളുടെ സംഘടനാ സംവിധാനം സംഘപരിവാറുമായി ചേർന്നുകൊണ്ട് വളരെ ശക്തിപ്പെടുത്താൻ തന്നെയാണ് ദേശീയ നേതൃത്വം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആർ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകളിലെ ജനകീയരായ നേതാക്കൾ, നമ്മൾ ഒന്നുകൂടി ഊന്നി പറയുന്നു, വത്സൻ തില്ലങ്കേരി ഉൾപ്പെടെയുള്ള ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ ജനകീയ നേതാക്കൾ ഒരുപക്ഷെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വന്നാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. നമുക്കറിയാം, കുമ്മനം രാജശേഖരനെ ആർ എസ് എസിന്റെ
പ്രചാരകനായിട്ടുള്ള അദ്ദേഹത്തെ തന്നെ ബി ജെ പി ഒരു സുപ്രഭാതത്തിലാണ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് അവരോധിച്ചത്. ആ ഒരു അവരോധനം ബി ജെ പിക്ക് വളരെയേറെ ഗുണം ചെയ്തിരുന്നു. കാരണം സംഘത്തിനും ബി ജെ പിക്കും ഇടയിലുള്ള ഒരു ഒരു പാലമായി തന്നെ ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന ഒരു വലിയ പോസിറ്റീവ് വശം കൂടി ഈ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കൃത്യമായും വ്യക്തമായും മനസ്സിലാക്കേണ്ടതുണ്ട്, ഒഴിഞ്ഞു കിടക്കുന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പദത്തിലേക്ക് ഒരു പക്ഷേ വത്സൻ തില്ലങ്കേരി എന്ന RSS മുതിർന്ന പ്രചാരകൻ, മുതിർന്ന ജനകീയനായിട്ടുള്ള ഒരു മുഖം, RSS ജനകീയ മുഖം, വളരെയേറെ ഒരു സംഘടന അണികൾക്കിടയിൽ വളരെയേറെ സ്വീകാര്യതയുള്ള ഒരു മുഖം, അദ്ദേഹം ആചാര സംരക്ഷകൻ എന്ന ഒരു വലിയ പോസിറ്റീവ് ഒരു ആസ്പെക്റ്റിൽ ഇവിടുത്തെ ബി ജെ പിയുടെ അമ്മമാരുൾപ്പെടെയുള്ള ആളുകളുടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു മുഖം. ആ മുഖം ഒരു പക്ഷേ ബി ജെ പിയുടെ സംഘടനാ തലപ്പത്തേക്ക്, കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റ് പദത്തിലേക്ക് വന്നാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം.